ഇന്ന് ഏപ്രിൽ 18 റോമിലെ പ്രശസ്തമായ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് 1506 ഏപ്രിൽ 18 അന്നാണ് ജൂലിയസ് 2 മാർപ്പാപ്പ ബസലിക്കയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. യേശുവിന്റെ ശിഷ്യനും ആദ്യത്തെ മാർപ്പാപ്പയുമായിരുന്ന വിശുദ്ധ പത്രോസിന്റെ ശവകുടീരത്തിന് മീതെയാണ് ബസലിക്ക പണിതുയർത്തിയത്. 1615 പണികൾ തീർന്നത്. പോൾ 5 അന്നത്തെ മാർപ്പാപ്പ. കുരിശാകൃതിയിലുള്ള ദേവാലയത്തിന്റെ പ്രധാന അൾത്താരയ്ക്ക് നേരെ മുകളിൽ ഡോം വരുന്ന രീതിയിലാണ് നിർമ്മാണം. പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ബസലിക്ക. മൈക്കിളാഞ്ചലോയുടെ പിയാത്തെ ഉൾപ്പെടെയുള്ള ഉദാത്ത കലാസൃഷ്ടികളാൽ അനുഗ്രഹീതമാണ് ഈ ദേവാലയം. 1946 ഏപ്രിൽ 18 അന്താരാഷ്ട്ര നീതിന്യായ കോടതി അതിന്റെ ആദ്യ സിറ്റിംഗ് നടത്തിയത്. ഐക്യരാഷ്ട്രസഭയുടെ നീതി നിർവഹണ സംവിധാനമാണ് ലോകകോടതി എന്നുകൂടി അറിയപ്പെടുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതി. നെതർലാൻഡ്സിലെ ഹേഗ് ആസ്ഥാനമായാണ് കോടതി പ്രവർത്തിക്കുന്നത്. ഏത് രാജ്യം ആസ്ഥാനമാക്കിയും കേസ് വിചാരണ ചെയ്യാനുള്ള അധികാരങ്ങളുള്ള കോടതിയാണിത്. 9 കാലാവധിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന 15 ന്യായാധിപന്മാരാണ് കോടതിയിൽ ഉണ്ടാവുക. ഫ്രഞ്ചും ഇംഗ്ലീഷുമാണ് ഔദ്യോഗിക ഭാഷകൾ. 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് കേരളം ഈ നേട്ടം സ്വന്തമാക്കിയത്. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ 10,000 സാക്ഷി നിർത്തി മലപ്പുറത്തെ ചേലക്കോടൻ ആയിഷ എന്ന നവ സാക്ഷരയാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് പ്രഖ്യാപിച്ചത്. ആദ്യം നഗരം, പിന്നീട് ജില്ല, ശേഷം സംസ്ഥാനമൊട്ടുക്കും എന്ന വിധത്തിൽ നടന്ന അക്ഷരജ്വാല പദ്ധതിയിലൂടെയാണ് സംസ്ഥാനം സാക്ഷരമായി തീർന്നത്. 1989 June 18 ഇന്ത്യയിലെ ആദ്യ അക്ഷര നഗരമായി കോട്ടയം പ്രഖ്യാപിക്കപ്പെട്ടു. 1990 February 4 എറണാകുളം ജില്ല ഇന്ത്യയിലെ പ്രഥമ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായി. ഒടുവിൽ 1991 April 18 കേരളം സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായി. Thank you.